ഹലോ ഫ്രണ്ട്സ്, സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ആർക്കാലും ഇഷ്ടമില്ലാത്ത, എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ഒന്നാണ് ഫ്രഞ്ച് ഫ്രൈസ് എന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിക്കാനും അല്ലാന്ന് നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 6 വലിയ സൈസ് ഉരുളൻകിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു വലിയ സൈസ് ഉരുളൻകിഴങ്ങ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. നല്ല കനം കുറഞ്ഞ രീതിയിലാവരുത്, എന്നാല് കനം കൂടും ചെയ്യരുത്. ഒരു ഈ ഒരു സൈസ് കട്ടിയിൽ നമുക്കിത് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഉരുളൻകിഴങ്ങും ഇതാ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ഉരുളൻകിഴങ്ങിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തല്ല കറക്റ്റ് ഷേപ്പൊക്കെ ആക്കിയെടുക്കുക. നമ്മൾ വീട്ടിൽ തയ്യാറാക്കണോണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഇതാ ഞാനിപ്പോൾ മുഴുവനും അങ്ങനെ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കണം ഈ ഒരു ഉരുളൻകിഴങ്ങ്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കുക, എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇതാ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 2 മിനിറ്റ് മതി, അതിൽ കൂടുതലാവാൻ പാടില്ല. ഈ ഒരു ഉരുളൻകിഴങ്ങ് എന്ന് പറഞ്ഞാൽ അതിന് പകുതി വേവ് പോലും ആവാൻ പാടില്ല. അപ്പോൾ ഇത് അധികം വെന്ത് പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലായി ചോദിച്ചു കൊടുക്കാം. ഇനി അത് ഇരുന്നിട്ട് അധികം വെന്ത് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മുഴുവനും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കോട്ടൺ തുണി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ടവൽ എന്തെങ്കിലും എടുത്തിട്ട് ഇതിന്മേലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. ഇതുപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് ഒഴിവായി കിട്ടും. ഇതുപോലെ മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത് മുഴുവനും നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പെട്ടെന്ന് എടുത്തത്. അധികം ഒന്നും സെറ്റായിട്ടില്ല, 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 6 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സെറ്റായി കിട്ടും. എന്നാൽ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതാ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രീസറിന് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ച് വിട്ട് നിന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിത് ഇട്ട് കൊടുത്ത ശേഷം അതിൽ ബാക്കിയുള്ളത് അവിടെ തന്നെ വെക്കരുത്, അത് നേരെ ഫ്രീസറിൽ തന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഫ്രീസറിൽ തന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി. പിന്നെ ഫ്രൈ ചെയ്യാനാവുമ്പോൾ പിന്നെ എടുത്തുകൊടുന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു കവറിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റിൽ അങ്ങനെ നിരത്തി വെച്ചത്. ഇനി ബാക്കിയുള്ളതും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കണം. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ നോക്കണം. നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മളത് അതിൻ്റെ മുകളിൽ കുറച്ച് ഐസ് മൈരി ഉണ്ടാവും, അതുപോലെ എടുത്തു കൊടുത്തിട്ടാണ് നമ്മൾ ഓയിലിട്ട് പൊരിച്ചെടുക്കാനായിട്ട്.
അപ്പൊ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇഷ്ടാവും, നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചധികം ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം, എന്നാൽ ഇതിലേറെ ക്രിസ്പി ആവും, ഇതിലേറെ ടേസ്റ്റും ആവും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുട്ടികൾ ഇത് കണ്ടാൽ പിന്നെ പറയണ്ട, അവർ ഇത് കഴിച്ചിട്ടേ പിന്നെ ബാക്കിയുള്ള പണിക്കൊക്കെ പോവുള്ളൂ. അപ്പൊ അതാ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ഇടണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ